നിങ്ങളുടെ ഇന്ന് ബ്രോട്ട് ടു യു ബൈ കോഹനൂർ ജെംസ് വേൾഡ് ഓഫ് നാച്ചുറൽ ജെംസ് ബർദുബായ് 0435844484 മൊബൈൽ 0509109360 കോഹിനൂർ ജെംസ് നിങ്ങളുടെ ഇന്നിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ വാസ്തു രത്ന സംബന്ധമായ ഏത് സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജിയോളജിസ്റ്റ് ആർ ഭാവു നരേന്ദ്ര. നമസ്കാരം. ഹലോ. നമസ്കാരം. പേര് പറയൂ. സോണിയ. സോണിയ. സോണിയ പറയൂ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് 7th May 1985. സമയം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. വൈകിട്ട് 3:30 ഇടയ്ക്കാണ്. സോണിയ എന്താണ് അറിയാനുള്ളത് പറയൂ. ഇപ്പത്തെ സമയവും കാരണം ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യവും പിന്നെ പൊതുവെ ടോട്ടലി ഒന്ന് അറിയാനാണ്. തൃക്കാട്ട നക്ഷത്രമാണോ? അതെ അതെ. തൃക്കാട്ട നക്ഷത്രക്കാർക്ക് ഇപ്പൊ ഏഴശനിയാണ്. ഏഴശനി തുടങ്ങിയിട്ട് ഒരു 2.5 വർഷം കഴിഞ്ഞു. ഇനിയിപ്പോ ഈ നവംബർ ആകുമ്പോഴത്തേക്ക് ആദ്യത്തെ 2.5 വർഷം കഴിയും. അതിനുശേഷം 5 വർഷം കൂടുണ്ട്. അപ്പം ഈ ശനി ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം സൂര്യദശയാണ്. സൂര്യനകത്ത് ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഈ ഏഴശനിയുടെ കാഠിന്യം കുറച്ച് കുറവ്. അതുകൊണ്ട് ഏഴശനിയെ പറ്റി ഒത്തിരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമെങ്കിലും ഒടുക്കം കാര്യങ്ങളെല്ലാം സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ സൂര്യദശയിൽ ചൊവ്വയുടെ അപഹാരം നടക്കുകയാണ്. അത് വളരെ നല്ലതാണ്. കാരണം സൂര്യൻ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്. അതുപോലെ വ്യാഴം നിൽക്കുന്ന ഏറ്റവും നീചത്തിലാണ്. പക്ഷേ വ്യാഴത്തിനെ കൊണ്ട് ഒരു യോഗമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൊതുവെ ഭാവി അനുകൂലമായിരിക്കും. ഏഴശനിയല്ലേ, ജോലി കിട്ടാനൊക്കെ പ്രയാസമാണ്. സോണിയ മറ്റെന്തെങ്കിലും സംശയം? ഇതിനകത്ത് കുടുംബജീവിതം വളരെ നല്ലതാകേണ്ടതാണ്. പക്ഷെ ഏഴശനി ഉള്ളപ്പം പല അസ്വാരസ്യങ്ങളും എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പോലെ ഉണ്ടാവും. അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. സോണിയ വിളിച്ചത് അല്ല, 2.5 വർഷം കഴിഞ്ഞാൽ അതിന്റെ ആ ഇന്റൻസിറ്റി കുറയുമെന്ന് മാത്രമേ ഉള്ളൂ. സോണിയ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. ജയ ആണ് SMS അയച്ചിരിക്കുന്നത്. 22/5/1984 ജോബിന്റെ കാര്യം അറിയാനാണ്. 22/5/1984 സമയം 4 AM 4 AM കൊല്ലം ജില്ലയിലാണ്. ജോബ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ സാധ്യതയുണ്ടോന്ന് അറിയാൻ. ഇപ്പോൾ കണ്ടശനിയാണ്. ഇപ്പോൾ കണ്ടശനിക്കാലത്ത് എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളിലാണ്. എങ്കിലും ഇതിനകത്ത് ഭാഗ്യത്തിൻ്റെ കുറവ് ഉണ്ട്. ഭാഗ്യത്തിൻ്റെ അധിപനായ വ്യാഴം നിൽക്കുന്നത് ഗുളിയൻ എന്ന് പറഞ്ഞൊരു ചീത്ത ഗ്രഹത്തിൻ്റെ കൂടാണ്. അതിന് ഗുളിക ഭവനാധിപത്യ ദോഷം എന്നൊക്കെ പറയും. ഏതായാലും വ്യാഴത്തിൻ്റെ ബലം കൂട്ടാൻ വേണ്ടി ഒരു യെല്ലോസഫിയർ ധരിക്കുന്നതല്ലാണ്. എന്താ പേര് പറഞ്ഞ്? ജയ. ജയ. ശനിയാഴ്ചയൊക്കെ അവനവൻ്റെ ഇഷ്ട ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നതും ഗണപതി ശിവൻ അയ്യപ്പൻ എന്നിവരെയൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും ശനിദോഷം കുറയാൻ ഏറ്റവും അനുകൂലമാണ്. പിന്നെന്താ? മറ്റൊന്നുമില്ല. ജോബിൻ്റെ കാര്യം, ജോബിൻ്റെ കാര്യം ഇപ്പം ഏകശനി കണ്ട് കിട്ടാൻ പ്രയാസമാണ്. ജയക്ക് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം. നമസ്കാരം. ഹലോ. പേര് പറയൂ. എന്റെ പേര് ലക്ഷ്മി. 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 ലക്ഷ്മി പറയൂ. ഞാൻ ട്രിവാൻഡ്രത്ത ജനിച്ചത്. ശരി. 1981 March 2nd. സമയം പറയൂ. സമയം ഉച്ചയ്ക്ക് 1 മണി.
എന്താണ് അറിയാനുള്ളത് രശ്മി പറയൂ. ഞങ്ങളിപ്പോ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് അറിയണം. ജസ്റ്റ് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. ഏതായാലും ഇതിനകത്ത് ബിസിനസ്സൊക്കെ വലിയ കുഴപ്പമില്ല, കാരണം ഇപ്പം ശനിയുടെ ദോഷമൊന്നും ഇല്ലാത്ത സമയമാണ്. പൊതുവെ അനുകൂലമായ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ തുലാം രാശിയിലെ നീചഗ്രഹങ്ങളൊന്നുമില്ല. ഇതിനകത്തൊരു ഭാഗ്യക്കുറവ് മാത്രമാണുള്ളത്. ഭാഗ്യത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനി നിൽക്കുന്ന സ്ഥാനം അത്ര നല്ലതല്ല. അവിടെ ഒരു ബ്ലൂ സഫയർ ധരിക്കുക. അതുപോലെ ശനി ആഴ്ച ദിവസം ഉപവാസമൊക്കെ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ശനിയാണ് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ അധിപൻ. അപ്പം ശനിയുടെ രത്നം ധരിക്കുകയും ശനിയാഴ്ച പ്രാർത്ഥിക്കുന്നത് കൂടുതലാവുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. കുടുംബജീവിതത്തിനെ കുറിച്ച് പൊതുവെ വലിയ കുഴപ്പമില്ല. ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് ചന്ദ്രനാണ്, ഒരു ശുഭഗ്രഹമാണ്. പക്ഷേ മാംഗല്യഭാവം എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടൻ്റാണ്. അവിടെ കേതു നിൽപ്പുണ്ട്. അപ്പം ഒരു കാര്യമില്ലാതെ പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാവുന്ന ഒരു കുടുംബജീവിതം എന്നേ പറയാൻ പറ്റും. അതെ, ബ്ലൂ സഫയർ. ഒരു രണ്ടര തൊട്ട് മൂന്നര കാരറ്റ് ധരിച്ചാൽ മതി. ഇടത്തെ കയ്യിൽ നടുവരലി വേണം ധരിക്കാൻ. ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം ഒരു മണിക്കൂറിനകം ധരിക്കണം. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കണം. രശ്മി വിളിച്ചതിൽ വളരെയധികം നന്ദി. ഇന്നത്തെ ദിവസം നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. ഓക്കെ. ഇന്നത്തെ ദിവസം പ്രേക്ഷകർക്ക് തത്സമയ മറുപടി നൽകിയതിന് വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളിൽ നേരിട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ SMS വഴി ഞങ്ങളെ അറിയിക്കുക. വിളിച്ചു കിട്ടാത്തവർ എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ ഈ ഷോയിൽ കൂടെ പ്രേക്ഷകരുടെ സംശയങ്ങൾ തത്സമയം മറുപടി കേൾക്കാം. പ്രശസ്ത ആശോ ജേർണലിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നു. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.